ഫാമിലി, നമ്മളുടെ ക്ലാസ് 9 ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണം എക്സാമിന് നമുക്ക് പകുതിയോളം പോർഷൻസ് ഉണ്ടായിരുന്നു, അതിനുശേഷമുള്ള പോർഷൻസ് നമ്മൾ പാർട്ട് ടൂയിലൂടെ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ, കാരണം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് 9-ലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചാപ്റ്റർ മാത്രം പഠിച്ചുകൊണ്ട് ഒന്നും ആയിട്ടില്ല, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് ഫുൾ മാർക്കിലേക്കുള്ള ആ നമ്മുടെ ദൂരം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ നമുക്ക് അത്രയും ഏബിൾ ആവുക എപ്പോഴാണ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. അപ്പം മിസ്, ഈ ചാപ്റ്ററിൽ നിന്നും നമ്മളുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, എ സ്റ്റോൺ ഫോളിംഗ് ടുവേർഡ്സ് ദ എർത്ത് ഫ്രം എ സർട്ടൈൻ ഹൈറ്റ് പോസസസ് മൊമെൻറ്റം അല്ലേ. നമുക്കറിയാം ഒരു ഹൈറ്റിൽ നിന്ന് എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റോണിനെ താഴോട്ടേക്ക് ഇടുകയാണ്, അപ്പോൾ അതിന് വെലോസിറ്റി ഉണ്ട്, ഓഫ് കോഴ്സ് അതിന് മൊമെൻറ്റം ഉണ്ടാവും അല്ലേ. എങ്ങനെയാ മക്കളെ നമ്മൾ മൊമെൻറ്റം കണ്ടുപിടിക്കുക, നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോഴാണ് അല്ലേ, മാസ് ഇൻറ്റു പ്രവേഗം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ നമ്മളുടെ മൊമെൻറ്റം കിട്ടുന്നത് അല്ലേ, അഥവാ ആക്കം കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കല്ലിന് ആക്കമുണ്ട് അല്ലേ. നമുക്കറിയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് മെൻ ബൈ മൊമെൻറ്റം അല്ലേ, ആക്കം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ എന്താണ് മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ആ മൊമെൻറ്റം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് അല്ലേ, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡിയാണ് അല്ലേ. ഒരു ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും അതുപോലെ തന്നെ പ്രവേഗത്തിൻ്റെയും ഗുണിത ഫലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്കം അഥവാ നമ്മുടെ മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൊമെൻറ്റം എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന അഥവാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്കുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കുക. ഇനി മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനും കൂടെ നമ്മൾ അവിടെ എഴുതി കൊടുത്താൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആക്കം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ആക്കം അഥവാ മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കിക്കുക. ബി ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ദ മാസ് ഓഫ് ദ സ്റ്റോൺ ഈസ് 2 kg. ഓക്കെ, മാസ് എന്ന് പറയുന്നത് അല്ലേ, ആ സ്റ്റോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 kg ആണ്. ദ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട് ഈസ് 10 m/s. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് ദ സ്റ്റോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 kg മാസമുള്ള ഈ കല്ലിന് തറയിൽ തൊടുന്നതിന് മുൻപ് 10 m/s പ്രവേഗം ഉണ്ടെങ്കിൽ കല്ലിൻ്റെ ആക്കമാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആക്കം കണക്കാക്കാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാ, 2 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10 m/s ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 × 10 എന്ന് പറയുന്നത് എന്താ, 20 kg/s ആയിരിക്കും ഇതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ മക്കളെ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം അഥവാ ആക്കം എന്ന് പറയുന്നത് എന്താണ്, 20 kg/s എന്ന് എഴുതി കൊടുത്താൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് 3 mark. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, എ ലോറി ഓഫ് മാസ് 1500 kg മൂവ്സ് വിത്ത് എ വെലോസിറ്റി 10 m/s അല്ലേ. അപ്പോൾ എന്താണ്, 1500 kg മാസമുള്ള ഒരു ലോറി 10 m/s വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. ബൈ അപ്ലൈയിങ് ബ്രേക്സ് ഇറ്റ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 5 seconds. എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് 5 സെക്കൻഡിന് ശേഷം അത് എന്ത് ചെയ്തു, സ്റ്റോപ്പായി അല്ലേ, നിശ്ചലാവസ്ഥയിലേക്ക് മാറി. അപ്പോൾ നോക്കൂ, ലോറിയുടെ ആദ്യ ആക്കം എത്രയാണ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ നമ്മൾ ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കുക, മാസ് ഇൻറ്റു ഇനീഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി അല്ലേ, ആദ്യത്തെ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാസ് എന്ന് പറയുന്നല്ലേ, നമുക്കറിയാം മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്,
ആയിരത്തി അഞ്ഞൂറ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ലോറി ആദ്യം എന്താ ചെയ്തോണ്ടിരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ അത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന 10 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ 1500 അല്ലെ 15,000 എന്ത് കിട്ടി? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫൈനൽ ആയിട്ടുള്ള മൊമെന്റ് അല്ലെ, വാട്ട് ലോറിയുടെ അന്ത്യാക്കമാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അന്ത്യാക്കം കണ്ടുപിടിക്കുക? മാസ് ഇൻ ടു ഫൈനൽ ആയിട്ടുള്ള വെലോസിറ്റി. അപ്പൊ മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നെയാണ്? ലോറിയുടെ മാസ് 1500 തന്നെയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫൈനൽ ആയിട്ടുള്ള വെലോസിറ്റി എന്തായിരിക്കും? നമുക്കറിയാം ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അത് റെസ്റ്റിലേക്ക് വന്നു അല്ലെ, അനങ്ങാതെയായി. ഒരു ബോഡി അനങ്ങാതെ ആവുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? അവസാനം അത് വന്ന് നിൽക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 1500 × 0 ആണ് ചെയ്യുക, അപ്പൊ 0. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എങ്ങനെയാണ് മക്കളെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ടുള്ള അല്ലെ അന്ത്യാക്കം മൈനസ് ആദ്യാക്കം ഡിവൈഡഡ് ബൈ ടൈം ആണ്. അന്ത്യാക്കം 0 ആണ്, ആദ്യാക്കം അല്ലെ 15,000 ആണ്. ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? 5 സെക്കൻഡ് കൊണ്ടാണ് അല്ലെ. അപ്പൊ 5 കൊടുക്കുന്നു. സോ മൈനസ് 15,000 / 5 എന്ന് വരും അല്ലെ. അപ്പൊ -3000. ഓക്കെ, -3000 എന്നാണ് വരുന്നത്. ക്ലിയർ ആണോ? -3000. ഇനി നോക്കൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡിപെൻഡ്സ് ഓൺ ദ അപ്ലൈഡ് ഫോഴ്സ്. നെയിം ദ ലോ റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അഥവാ ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്നാ പറഞ്ഞത്? ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് നമ്മളുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയാണ് അല്ലെ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിലാണ് നമ്മൾ അത് പഠിച്ചത് അല്ലെ. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് അവിടെ കംപ്ലീറ്റ് മാർക്സ് കിട്ടി. റെഡി? അപ്പൊ ദാ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കുക. അടുത്തത് നോക്കൂ, എ കാർ ട്രാവലിംഗ് വിത്ത് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കംസ് ടു റെസ്റ്റ് വെൻ ബ്രേക്ക് അപ്ലൈഡ് ഫോർ 8 സെക്കൻഡ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാറ് 20 മീറ്റർ പെർ സെക്കൻഡിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കോ, ഫൈനൽ വെലോസിറ്റി ആയിരിക്കോ, ആദ്യ പ്രവേഗമായിരിക്കോ, അന്ത്യപ്രവേഗമായിരിക്കോ, അത് മൂവ് ചെയ്യുന്നതാണ്. സോ ഇനീഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നോക്കൂ, അത് റെസ്റ്റിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ റെസ്റ്റിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 0 എന്നാണ് അതിനർത്ഥം. അപ്പൊ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറായിരുന്നു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 20, ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ അത് നിശ്ചലമായി, അതായത് ഫൈനൽ ആയിട്ടുള്ള പ്രവേഗം 0. കാറിന്റെ അന്ത്യപ്രവേഗം എഴുതുക. എന്താണ് മക്കളെ അതിന്റെ ഫൈനൽ വെലോസിറ്റി? 0 അല്ലെ, 0. കാരണം എന്താ? റെസ്റ്റിലേക്കാണ് വരുന്നത്. ഫൈൻഡ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ അല്ലെ. നമുക്കറിയാം ആക്സിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V - U/T ആണ്. അതായത് 0 - എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ എത്രയാ സമയം? 8. അതായത് -20/8 എന്ന് വരും, -10/4 എന്ന് വരും. എത്രയാണ് വരുന്നത്? -2.5 meter per second square അല്ലെ, -2.5 meter per second square എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദാ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിങ് എ പെനാൽറ്റി കിക്ക് അല്ലെ, നമുക്കറിയാം പെനാൽറ്റി കിക്ക് ചെയ്യാറുണ്ട് അല്ലെ ഫുട്ബോളിൽ. അപ്പൊ ഡ്യൂറിങ് എ പെനാൽറ്റി കിക്ക് എ വെരി ലാർജ് ഫോഴ്സസ് അപ്ലൈഡ് ഓൺ എ ഫുട്ബോൾ ഇൻ എ വെരി ഷോർട്ട് ടൈം. റൈറ്റ് ഡൗൺ ദ ടെക്നിക്കൽ നെയിം ഓഫ് സച്ച് എ ഫോഴ്സ് അല്ലെ. ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി കിക്ക് പരിചിതമാണല്ലോ. ഒരു ചെറിയ സമയത്തേക്ക് വലിയൊരു ബലമാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലെ. ഇതിന് നമ്മളൊരു പേര് വിളിക്കും, എന്താണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതെന്താണ്? ഇമ്പൾസ് അല്ലെ, ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗ ബലം എന്ന് പറയും അല്ലെ. ആവേഗ ബലം അല്ലെ, ആവേഗ ബലം എന്നാണ് പറയാ. റെഡി? ഒരു മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കൂ, ഫിൽ അപ്പ് ദ ബ്ലാങ്ക് കോളം ബി ആൻഡ് സി അല്ലെ. കോളം ബിയും സിയിലും നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കത് ഫില്ല് ചെയ്യാം. നോക്കൂ, ആദ്യ താളെന്താ? ഇമ്പൾസ് ആണ് അഥവാ ആവേഗമാണ്.
ആ നോക്കൂ, അടുത്തത് മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ എന്തെഴുതണം? ആ ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാറ്? നമ്മുടെ ഇമ്പൾസ് കിട്ടാറല്ലേ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് എഴുതിയാൽ മതി. ഇനി നോക്കൂ, അതിന്റെ യൂണിറ്റ് ആണ് സിയിൽ തന്നിട്ടുള്ളത്. അപ്പൊ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസിന്റെ വെലോസിറ്റി ആണെങ്കിൽ എന്താണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എനിക്കറിയാം നിങ്ങൾ അവിടെ നിന്നേ പറഞ്ഞിട്ടുണ്ടാവുന്ന കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി എന്ത് ചെയ്യാണ്, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരികയാണ്. നമുക്ക് തേർഡ് ലോ അറിയാം അല്ലെ? എന്തായിരുന്നു തേർഡ് ലോ? ടു എവറി ആക്ഷൻ there is an equal and opposite reaction ആണല്ലേ. എല്ലാ ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള എന്തുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? ആ റിയാക്ഷൻ ഉണ്ട്, അഥവാ അല്ലെ എല്ലാ പ്രവർത്തനത്തിനും എന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 9th ക്ലാസ് ഫിസിക്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാ മക്കളും നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് ഈ ആൻസർ ചെയ്തുകൊണ്ടാണ്. നോക്കിക്കോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, റൈറ്റ് ടു ഡെയിലി ലൈഫ് സിറ്റുവേഷൻ വേഴ്സസ് ലോ ഇസ് യൂസ് അല്ലേ. നിങ്ങൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ, അതായത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ രണ്ട് എക്സാമ്പിൾ എഴുതിയാൽ മതി. മിസ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. റോക്കറ്റ് മുകളിലോട്ടേക്ക് പോകുന്നത്, റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഓക്കെ, അപ്പൊ റോക്കറ്റിന്റെ വിക്ഷേപിക്കുന്നത് തേർഡ് ലോ അനുസരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന രണ്ട് എക്സാമ്പിൾ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് നമ്മളെ ക്ലാസ് 9 ആൽഫ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് വേഗം വന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആരും മറക്കരുത് ഇതിൻ്റെ കമന്റ് താഴെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.